അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഉറക്ക സലാത്ത് സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറയല് സുന്നത്തും സുന്നത്തും അടക്കല് വാജിബും. അതുകൊണ്ടാണ് എല്ലാവരും ഉറക്കെ സലാം അടക്കാൻ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. എറ്റവും ആദരണീയരായ സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉമ്മ, പിഞ്ചു പൈതലുകൾ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന മജ്ലിസാക്കി തരുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുൻകാല പാപങ്ങളും പൊറുത്തും എല്ലാ പ്രയാസങ്ങളും മാറ്റി പുതിയൊരു ജീവിതത്തിന് ഉടമയാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹുടെ മഹാന്മാരായ താത്തൂർ ശുഹദാക്കൾ അവരുടെ ആണ്ട് നേർച്ച നടക്കുന്ന മജ്ലിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഖസീദത്തുൽ ബുർദയും വിശൽ വരുന്നു, അതുപോലെ തന്നെ ഖവാലിയും മദ്ഹ് ആലാപനം ഒക്കെ നടക്കുന്ന മജ്ലിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പ്രധാനമായി വരാനിരുന്നത് മഹാനായ കോയക്കാപ്പാട് ഉസ്താദാണ്. കോയക്കാപ്പാട് ഉസ്താദ് ഓസ്ട്രേലിയയിലെ ഫിജി എന്ന സ്ഥലത്ത് റിഫാഇ റാതിബിന്റെ സദസ്സിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളെ വിളിക്കുകയും ഇവിടെ വന്ന് ഇവർക്കൊക്കെ ഒന്ന് ബുർദയൊക്കെ ചൊല്ലിക്കൊടുക്കുകയൊക്കെ വേണമെന്ന് അഭ്യർത്ഥിക്കുകയും അതുമൂലം അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തവരാണ്. അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതലൊന്നും പറയുന്നില്ല. ഈ മജ്ലിസ് അല്ലാഹുവിന്റെ മലാഇക്കത്തുകൾ വലയം ചെയ്തിരിക്കുന്ന മജ്ലിസാണ്. മഹാന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന മദ്ഹുകൾ പാടുന്ന മജ്ലിസുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ട് വലയം തീർക്കുന്നതാണെന്ന് മഹാന്മാര് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരും ദൂരോട്ട് മാറിക്കാതെ എല്ലാവരും ഈ സദസ്സിലേക്ക് കടന്നിരിക്കുക. സംഘാടകർ കസേരയൊക്കെ ഉണ്ടെങ്കിൽ ആ നിൽക്കുന്നവരെയൊക്കെ നിർത്തുക. കാരണം ഈ മജ്ലിസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന അള്ളാഹു ആ മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ദിനേന നൂറുകണക്കിന് അസുഖങ്ങൾ വരുന്ന വൈറസായി പടർന്നു പിടിക്കുന്ന കാലമായതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ ഉള്ളവരുണ്ട്. മക്കളെ കെട്ടിക്കാൻ, അതുപോലെ തന്നെ നല്ലൊരു വീട് വെക്കാൻ, ആക്കിപത്ത് നന്നായി മരിക്കാൻ, എല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജ്ലിസിലേക്ക് മുൻനിർത്തി ഈ മജ്ലിസിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഹബീബായ തങ്ങള് നമ്മളെ സ്വീകരിക്കണം. മുത്തനബി തങ്ങൾ നമ്മളെ കാണണം. മുത്തനബി തങ്ങൾ എന്റെ പ്രയാസമറിയണം. നാളെ മഹ്ശറ വൻസഫയിൽ ശഫാഅത്ത് ചെയ്യണം എന്നുള്ളവർ ഒറ്റൊരു നിയത്തോടെ എല്ലാവരും ആത്മാർത്ഥമായി ഇരിക്കുക. അൽഹംദുലില്ലാഹ്, ഇന്നലെ അബുദാബിയിൽ ആയിരുന്നു. അബുദാബിയിലെ നമ്മുടെയൊക്കെ സംഘടനയുടെയും ഉസ്താദുമാരുടെ ഒക്കെ പ്രിയപ്പെട്ട ഹാദിമായ ബാപ്പൂട്ടീക്ക, കോഴിച്ചനയുള്ള ബാപ്പൂട്ടീക്ക, ഇന്നലെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് പ്രഷർ കേറിയിട്ട് മരിച്ചുപോയി. അല്ലാഹു പ്രിയപ്പെട്ട ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവൻ ഇന്നലെ മോർച്ചറിയിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ ബാപ്പൂട്ടീക്കാന്റെ മുഖം ഇങ്ങനെ ഖലീഫ സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് അബുദാബിയിലെ സെൻട്രൽ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലാണ്. അവിടെ ചെന്നപ്പോ മോർച്ചറിയിലെ ആ ബാപ്പുട്ടിക്കാന്റെ ജനാസ കണ്ടപ്പോ അവിടുന്ന് ഇങ്ങനെ പുഞ്ചിരിച്ച് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ? സാധാരണ ഒരു മയ്യത്ത് കിടക്കും പോലെ അല്ലല്ലോ, നല്ല പുഞ്ചിരിയോടെയാണല്ലോ കിടക്കുന്നത്. എന്താണെന്ന് അന്വേഷിച്ചപ്പോ ദിനേന സ്വലാത്തുകൾ കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളായിരുന്നു. ഒരുപാട് തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആളാണ് ഈ കിടക്കുന്നത്. ഒരു കമ്പനിയുടെ പിആർഒ ആണ്, ഒരു ആലിമല്ല, ഒരു വലിയൊരു കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളുമല്ല, സാദാ ഒരു പ്രവർത്തകന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമനീര് അവിടുത്തെ കയ്യിലെടുത്തുകൊണ്ട് ഈ ബാപ്പുട്ടിക്കാന്റെ ശരീരത്തിൽ ഒരു തവണ സ്വപ്നത്തിൽ കണ്ടപ്പോ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ തടവുന്നതായി സ്വപ്നം കണ്ടുവന്ന് ഇന്നലെ ആ ബാപ്പുട്ടിക്കാന്റെ അനുജൻ ഒരു ഡോക്ടറാണ്, ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി, ഇന്ന് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങുമ്പോ ഈ ജനാസയും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അല്ലാഹുവേ, ആ കബറ് നീ സ്വർഗം പൂന്തോപ്പാക്കണം. അല്ലാഹുവേ, അവരുടെയൊക്കെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. ഞങ്ങളെയൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല. നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ളത് മുത്തുനബി തങ്ങളുടെ മജ്‌ലിസ്, മുത്തുനബി തങ്ങളുടെ പേരിലുള്ള സലാത്താണ്. അതുകൊണ്ട് ഈ മജ്‌ലിസ് എന്തുകൊണ്ടും ഇജാബത്തുള്ള മജ്‌ലിസ്. ഇവിടെ നിങ്ങൾ ആസ്വാദനം നോക്കേണ്ട ആവശ്യമില്ല. ഹബീബായ തങ്ങളുടെ മജ്‌ലിസാണ് ഈ രാത്രി എന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ പാപം പൊറുക്കണം, എന്റെ അസുഖങ്ങൾ മാറണം. ഒരുപാട് അസുഖങ്ങൾ ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ മജ്‌ലിസിനെ മുത്തുനബി തങ്ങളുടെ മദീനയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാവരും തയ്യാറല്ലേ? ആവേശം പോരാ, ആവേശം പോരാ. സമയം ഒരുപാടായതുകൊണ്ടാന്ന് തോന്നുന്നു. ഉസ്താദ്മാരൊക്കെ സ്റ്റേജിലോട്ട് വന്നിരുന്നാൽ കാരണം നമ്മളൊക്കെ മുത്താലിമീങ്ങളാണ്, ഞങ്ങൾ ഈ അടുത്തൊക്കെ പഠിച്ചിറങ്ങിയവരാണ്. വലിയ വലിയ ഉസ്താദുമാരൊക്കെ താഴെ ഇരുത്തിയിട്ട് നമ്മൾ മേളിൽ ചൊല്ലുമ്പോൾ ഒരു അതബ് കേടാണ്. അതുകൊണ്ട് ഉസ്താദുമാരും മുദരിസുമാരൊക്കെ എല്ലാവരും ഈ സ്റ്റേജിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാവരും തയ്യാറല്ലേ? بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد الله الله أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد صلوا وسلموا على النبي اللهم صل وسلم وبارك عليه الله
الله يا عظيم أنت العظيم قد همنا أمر عظيم وكل شيء همنا Allah maqasidana
غزالا